വീട്ടിലും ഞാൻ അടിയകാരം അത് നോക്കണ്ട, എന്നാ നമ്മള് അഡ്ജസ്റ്റ് ചെയ്യാം, അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, എന്തായാലും നിങ്ങൾ ഇത് കണ്ടിട്ടൊന്ന് പറയണ്ടിട്ട് കമന്റ് ചെയ്യണ്ടി. ഇതൊക്കെ തന്നെ നമ്മളൊക്കെ വീട്ടിലെ അവസ്ഥ. ഇങ്ങനെ കൊറോണ ഒക്കെ വന്നു കഴിഞ്ഞാല്, ലോക്ക്ഡൗൺ വന്നു കഴിഞ്ഞിട്ടാണ്. ഹായ് ഗായ്സ്, എസ് കെ ബ്ലോഗിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന വിഭവം എന്താണെന്ന് നമുക്ക് ചോദിക്കാം. ബാബു, ഇന്നിപ്പോ നമുക്ക് കാപ്സി ചിക്കൻ ആണ് ഉണ്ടാക്കാൻ വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ പ്രതീക്ഷയിലാണ്. ഇന്ന് രാവിലെയാണ് നമ്മളെ പ്ലാനിംഗ് ഒക്കെ ഉണ്ടായത്. അപ്പോൾ അതിന്റെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഉണ്ടായിക്കൊണ്ട് നിൽക്കുമ്പോൾ പറയുന്നുണ്ട് എന്തൊക്കെ സംഭവിച്ചെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, പറയാനുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോസിലടക്കാം. ഇപ്പോൾ ഈ തണുപ്പത്ത് നല്ല മഴയത്ത് നമുക്ക് ചൂടുള്ള കാപ്സി ചിക്കൻ കിട്ടുക പറഞ്ഞാൽ അടിച്ച് പൊളിക്കാം. അപ്പോൾ നമുക്ക് വീഡിയോസും കാണാം, അതുപോലെ തന്നെ കഴിച്ച് നോക്കിയിട്ട് അതിൻ്റെ എങ്ങനെ ഉണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് പറയാം, റെസിപ്പി കാണാം. ഓക്കെ, അപ്പം നമ്മളെ സ്ഥിരം കൈകളാരൻ ഇതാ കൈകൊണ്ട് കാണും. ഇന്നത്തെ ബ്രോസ്റ്റഡ് ചിക്കൻ, ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും എന്തൊക്കെ അരച്ചതാണ് ബാബു? ഇഞ്ചിയും വെളുത്തുള്ളി മാത്രം. ഇഞ്ചിയും വെളുത്തുള്ളി അരച്ചത്. ഇന്നത്തെ സംഭവം ബ്രോസ്റ്റ് അറിയാലോ ഞാൻ പറഞ്ഞു. ബ്രോസ്റ്റ് നമ്മളെ ഇതിലുണ്ടാക്കണം കേട്ടോ, കാരണം ക്യാപ്സിക്കൻ പ്രതീക്ഷിക്കണത് നമ്മളൊരു ഐഡിയ. ഇത് നാടൻ തൈരാണ്, മറ്റേ പുളി കുറച്ച് ഓവറാവും. നാടൻ തൈര് ആകുമ്പോൾ കുറച്ച് കമ്മിയാവും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇത്. ഇളക്കിയാൽ മതി, തേച്ച് കൊടുക്കുക. അങ്ങനെ അത് ഫുള്ള് തേച്ച് വെച്ചു. ചെറിയ പാത്രത്തിൽ വന്ന് മാറ്റിയത്. എങ്ങനെ പിടിച്ചു വെക്കാനേ? നമുക്ക് എന്ത് ചെയ്യണം, ഒന്ന് ഇതാക്കണം, പകുതി നമ്മള് മുട്ട 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 കുറച്ച് നമുക്ക് അര സ്പൂണ് അല്ലെങ്കിൽ ഗരം മസാല മതി. പിന്നെ ഇപ്പൊ നമ്മളെന്താണ് ഉപ്പ് അല്ലേ, മറക്കാണ്. പിന്നെ നമ്മൾ കുറഞ്ഞൊരു സ്പൈസിയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പൊ നമുക്ക് കുറച്ചൊരു മുളകും പൊടിയും ചേർത്ത് കൊടുത്താൽ കുറഞ്ഞൊരു സ്പൈസി, കാരണം കുറച്ചൊരു എരിവ് വേണം. എരിവ് ഇല്ലാഞ്ഞാലും ബദരിക്കും. കെഎഫ്സി ചിക്കൻ ആയതുകൊണ്ട് നമുക്ക് കുറച്ച് ഓട്സ് വേണം. അതിന്റെ കഥകൾ എന്തൊക്കെയെന്ന് കുഞ്ഞുട്ടിയൊന്ന് പറഞ്ഞാ, ഇത് ആരുടാണ് പറഞ്ഞത്? ഇത് കുട്ടികൾക്കൊക്കെ ഓട്സ് ആണ്. കാരണം ഇന്ന് മൂന്ന് കടകളില് നമ്മളെ നാട്ടില് തൊട്ടടുത്തുള്ള കൊടുത്താ പോകാൻ പറ്റുള്ളൂ. ഇപ്പൊ നിങ്ങൾക്ക് അറിയാലോ കൊറോണ, റേഷൻ കാർഡ് എടുത്തിട്ട് പോകും. റേഷൻ കാർഡ് എടുത്തിട്ട് നമ്പർ നോക്കിട്ട് പോണം. അപ്പൊ നമ്മള് പോയി നോക്കിട്ട് എവിടുന്ന് കിട്ടാന്. അപ്പൊ ഓട്സ് ഇല്ല, നമ്മളെ ടൗണിൽ ഓടി ഓട്സ് ഇല്ല. ലാസ്റ്റ് അവലിടേണ്ടി വരും എന്ന് വരും ആലോചിച്ച് നോക്കിയിട്ട്. അപ്പൊ അതുകൊണ്ട് ഉള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതൊക്കെ കുറച്ചും കൂടെ ഒക്കെ വേണമെന്നേർക്ക് കുട്ടികൾ ഓട്സ് എടുത്താൽ തന്നെ ആകെ പ്രശ്നമാണ് വീട്ടില്. വീട്ടിലും ഞാൻ അടിയകാരം, അത് നോക്കണ്ട, എന്നാ നമ്മള് അഡ്ജസ്റ്റ് ചെയ്യാം, അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, എന്തായാലും നിങ്ങൾ ഇത് കണ്ടിട്ടൊന്ന് പറയണ്ടിട്ട് കമന്റ് ചെയ്യണ്ടി. ഇതൊക്കെ തന്നെ നമ്മളൊക്കെ വീട്ടിലെ അവസ്ഥ. ഇങ്ങനെ കൊറോണ ഒക്കെ വന്നു കഴിഞ്ഞാല്, ലോക്ക്ഡൗൺ വന്നു കഴിഞ്ഞാല് ചിക്കനോടെ നമ്മള് ചിക്കൻ ചിക്കൻ നമ്മള് ഇപ്പൊ നടച്ചോക്കാം. ഒക്കെ നടച്ചു വെച്ചാ എണ്ണ ചൂടായോ? സെറ്റാണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്ന വെച്ചാല്, അപ്പോ ഇതാ നമ്മളെ പരിപാടി തുടങ്ങുകയാണ്, സ്റ്റാർട്ട് ചെയ്യാണ്. കാണാം നോക്കാം, ഗ്യാരണ്ടി ആയിരുന്നു ഉണ്ടാവില്ലാന്നോ? ഇതിട്ടിന് ഏത് ഓടിച്ചിട്ടിന്? നമ്മള്
ഇതാ മഴ വരുന്ന ഒരു കോലുണ്ട്. നമ്മള് ഇവിടുന്ന് ചിലപ്പോ മാറും, തുള്ളിട്ടുണ്ട്. ഞങ്ങളെ ഷെഡ്ക്ക് മാറും. ഞങ്ങളെ മെയിൻ കിച്ചൺ കിച്ചൺ ഉണ്ട്, സെറ്റാക്കി ഇട്ടിട്ടുണ്ട്. എന്ത് മഴത്ത് നിന്നുണ്ട്, എല്ലാം സെറ്റപ്പ് ആക്കി വെച്ചിരിക്കണേ. എന്തായാലും മഴ പെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിലുണ്ടാവും. ഫസ്റ്റ് ഇതാണ്, ഫസ്റ്റ് സെറ്റായി. നല്ല 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 പീസാണ്. എന്താ പീസിൻ്റെ കൂടെ വലിച്ച നല്ല വീണ്ടുണ്ട്. ഇതാണ് മക്കളെ ഇതാ വെയിറ്റ് ചെയ്ത് നിൽക്കണ്. ചൂടൊന്നും ആറിയാ ഇതാ.